أعوذ بالله السميع العليم من الشيطان الرجيم. ربي أعوذ بك من همزات الشياطين، وأعوذ بك ربي أن يحضرون. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. والليل إذا يغشى. والليل إذا يغشى. والنهار إذا تجلى. والنهار إذا تجلى. وما خلق الذكر والأنثى. وما خلق الذكر والأنثى. إن سعيكم لشتى. إن سعيكم لشتى. فأما من أعطى واتقى. وصدق بالحسنى. وصدق بالحسنى. فسنيسره لليسرى. فسنيسره لليسرى. وأما من بخل واستغنى. وكذب بالحسنى. وكذب بالحسنى. فسنيسره للعسرى. فسنيسره للعسرى. وما يغني عنه ماله إذا تردى. وما يغني عنه ماله إذا تردى. فأنذرتكم نارا تلظى. إن علينا للهدى. إن علينا للهدى. وإن لنا للآخرة والأولى. وإن لنا للآخرة والأولى. فأنذرتكم نارا تلظى. فأنذرتكم نارا تلظى. لا يصلاها إلا الأشقى. لا يصلاها إلا الأشقى. الذي كذب وتولى. الذي كذب وتولى. وسيجنبها الأتقى. وسيجنبها الأتقى. الذي يؤتي ماله يتزكى. الذي يؤتي ماله يتزكى. وما لأحد عنده من نعمة تجزى. وما لأحد عنده من نعمة تجزى. إلا ابتغاء وجه ربه الأعلى. إلا ابتغاء وجه ربه الأعلى. ولسوف يرضى. ولسوف يرضى. سورة الليل 92-ാമത്തെ സൂറത്താണ്. എന്താ ഖുർആനിൽ എത്ര സൂറത്തുകളുണ്ട്? 114 സൂറത്തുകൾ അല്ലേ. 92-ാമത്തെ സൂറത്താണ്. ലൈൽ എന്ന അർത്ഥം എന്താ? ലൈൽ രാത്രി അല്ലേ. അപ്പോ സൂറത്തുൽ ലൈൽ, ലൈൽ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. വല്ലൈലി ഇദാ യഗ്ഷ, ഫസ്റ്റ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ. വല്ലൈലി ഇദാ യഗ്ഷ. വല്ലൈലി രാത്രി തന്നെയാണ് സത്യം. എന്താണ് രാത്രി തന്നെയാണ് സത്യം. ഇതാ യഹുഷ. റഷ്യ എന്ന് പറഞ്ഞാല് മൂടി എന്നാണ്. എന്താണ് കവേഡ്, ഇങ്ങനെ കവർ ചെയ്തു. റഷ്യ. ഇതാ യഹുഷ, അത് മൂടുമ്പോൾ. രാത്രി എല്ലാത്തിനെയും കവർ ചെയ്യുന്ന ഒരു സംഭവമാണല്ലോ, ഒരു രാത്രി അല്ലേ. രാത്രി എന്ന്
വന്നഹാരി ഇദാ തജല്ല. വന്നഹാർ ലൈലിന്റെ ളിദ് ഓപ്പോസിറ്റ് വിപരീത പദമാണ് എന്ത്? നഹാർ. അപ്പൊ നഹാർ എന്തായിരിക്കും? പകൽ. പകൽ തന്നെയാണ് സത്യം. വാവ് ഉപയോഗിച്ചിരിക്കുന്നത് അവിടെ വാവ് വാവുൽ ഖസ്മ് എന്ന് പറയും. എന്താണ് വാവുൽ ഖസ്മ്? സത്യം പറയാൻ വേണ്ടി. വല്ലാഹി എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവാണ് സത്യം. വത്തീനി വസ്സൈതൂൻ, അത്തിമരം തീൻ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ വത്തൂർ സീനീൻ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അവിടെ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ അല്ലാഹുവിനെ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ, അവൻ്റെ സൃഷ്ടികളെ ഉദ്ദേശിച്ച് തന്നെ, അവനെ സൃഷ്ടികളെ ഉപയോഗിച്ച് തന്നെ സത്യം ചെയ്ത് പറയുന്നുണ്ട്. വന്നഹാരി പകൽ തന്നെയാണ് സത്യം. ഇതാ തജല്ല, തജല്ല അത് വെളിപ്പെടുമ്പോൾ. ഇപ്പൊ കണ്ട പകല് അല്ലേ, പകലല്ലേ, ഇപ്പൊ പകലാണല്ലോ, പകലെല്ലാം വെളിവായി അല്ലേ. എല്ലാം രാത്രിയും പകലും എന്താണ്? പരസ്പരം ഓപ്പോസിറ്റ്സ് ആണ് അല്ലേ, പരസ്പരം വിപരീതങ്ങളാണ്. പരസ്പരം വിപരീതങ്ങളായ രണ്ട് കാര്യങ്ങൾ അള്ളാഹു പറയാം. എന്ത്? വല്ലേലി ഇതായ വന്നഹാരി ഇതാ തജല്ല, രാത്രി അത് മൂടിക്കളയുമ്പോൾ അതന്നെയാണ് സത്യം. വന്നഹാരി പകൽ അത് വെളിപ്പെടുന്നു. ഇതാ തജല്ല, ഇതാ തജല്ല. വമാ ഖലഖൽ ദകറ വൽ ഉൻഥ, വമാ ഖലഖൽ ദകറ. വമാ ഒന്ന് ഒരു ശക്തി, ഖലഖ സൃഷ്ടിച്ചിരിക്കുന്നു. എന്ത്? അത് ദകറ പുരുഷനെ, വൽ ഉൻഥ സ്ത്രീയെയും. സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചവൻ, സൃഷ്ടിച്ച ശക്തി എന്താണോ അത് തന്നെയാണ് സത്യം. അതാരാണ്? അല്ലാഹു തന്നെയാണ് സത്യം എന്ന് അർത്ഥം കേട്ടോ. അമാ ഖലഖൽ ദകറ വൽ ഉൻഥ. അപ്പൊ സ്ത്രീയും പുരുഷനും എന്താണ്? പരസ്പരം ഒന്ന് പുരുഷൻ ഒന്ന് സ്ത്രീ അല്ലേ, പരസ്പരം ഓപ്പോസിറ്റ് അല്ലേ. അപ്പൊ എന്താണ്? എതിർലിംഗങ്ങളാണ്. അപ്പൊ ആ അർത്ഥത്തിൽ രാത്രിയും പകലും ഓപ്പോസിറ്റ്സ്, സ്ത്രീയും പുരുഷനും എതിർലിംഗങ്ങൾ അല്ലേ. വമാ ഖലഖൽ ദകറ വൽ ഉൻഥ. ഇന്ന സഅയകും ലശത്ത, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ സഹി എന്ന് പറഞ്ഞാല് സഹി, ഇന്ന എന്ന് പറഞ്ഞ നിശ്ചയം, എന്താണ് നിശ്ചയം? ഇന്ന അല്ലാഹു ഗഫൂർ റഹീം, നിശ്ചയം അല്ലാഹു പൊറുക്കുന്നവനും റഹീം പരമ കാരുണികനും ആണ്, കാരുണ്യവാനാണ്. റഹീം നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ ഇന്ന എന്ന് പറഞ്ഞ നിശ്ചയം എന്ന് പറഞ്ഞാൽ അർത്ഥമായിട്ട് തുടക്കത്തിൽ, ഒരു സെന്റൻസിന്റെ തുടക്കത്തിലാണെങ്കിൽ ഇന്ന ഉപയോഗിക്കും, ഇടയിലാവുമ്പോൾ അന്ന എന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഇന്നാന്ന് തുടക്കത്തിലാണ്. ഇന്ന സഅയക്കും, സഅയ യ എന്ന് പറയാൻ കാരണം ഇന്ന ആയതുകൊണ്ടാണ്. ഇന്ന വരുമ്പോ അന്നൊക്കെ വരുമ്പോ ഇന്ന അന്നാക്ക അന്നാലാക്കിന്നാല ഇത്താല അല്ല, ഇങ്ങനെ കുറച്ച് പദങ്ങൾ. ഇന്ന അഹവാത്ത് എന്നെ പറയും, ഇന്ന അതിന്റെ സഹോദരിമാരും അർത്ഥം, ഇന്നയും അതിന്റെ കൂട്ടുകാരികളും. ഇന്ന അഹവാത്ത്, അപ്പൊ അത് വരുമ്പോ അതിന്റെ ആദ്യത്തെ മുമ്പത്തത അതിന് എന്ന് പറയും, അതിന്റെ ഇസ്മിന് അത് ഇന്ന സഅയക്കും യ ഫതഹ നസ്ബ് ചെയ്യാം. നിങ്ങളുടെ സഅയ, സഅയ എന്ന് പറഞ്ഞാൽ പരിശ്രമം എന്താണ്? അള്ളാഹു പറയുന്നു മനുഷ്യന് ഇല്ല, മനുഷ്യൻ എന്തേ ഉള്ളൂ, അവൻ പരിശ്രമിച്ചതേ കാണൂ. മനുഷ്യനെ അവൻ അധ്വാനിച്ചതേ കാണൂ. ഇവിടെ ഇഹലോകത്തിൽ അവൻ അധ്വാനിച്ചതേ എന്ത് കാണുള്ളൂ? പരലോകത്തിൽ കാണുള്ളൂ. മനുഷ്യനെ അവൻ സ്വന്തമായി പ്രവർത്തിച്ച കാര്യങ്ങളെ കാണൂ. അധ്വാനിച്ചു പരിശ്രമിച്ചു എന്നൊക്കെയാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇന്ന സഅയക്കും നിങ്ങളുടെ അധ്വാന ഫലങ്ങൾ, അധ്വാനങ്ങൾ വിവിധങ്ങളാണ്, വ്യത്യസ്തങ്ങളാണ്, പല രീതിയിലാണ് പലരുടെ അധ്വാനം. ചിലർ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യും, ചിലർ ചീത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടേ. ചിലർ നല്ല കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യാം, എപ്പോഴെങ്കിലും ഒരു ചീത്ത കാര്യം ചെയ്താൽ അവരെന്റെ മനസ്സിൽ അതിനൊരു വിമിട്ട്, ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലേ. അങ്ങനെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങും അല്ലേ. അതാണ് മുഅ്മിനിന്റെ സ്വഭാവം. ചിലരെന്താണ് പിന്നെ എത്ര ചെയ്യുന്നു, അവർക്ക് ഒരു വിഷയം തന്നെ. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പൊ അത് രണ്ടും തന്നെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പം നമ്മളിവിടെ രാത്രിയും പകലും പറഞ്ഞു, സ്ത്രീ പുരുഷനും പറഞ്ഞു, ഇങ്ങനെ എതിരായ കാര്യങ്ങൾ അല്ലേ. അതേപോലെ നമ്മുടെ പരിശ്രമങ്ങളും എന്താണ്? വ്യത്യസ്തങ്ങളാണ്. നന്മയിൽ ഊന്നിയ പരിശ്രമങ്ങളുണ്ട്, തിന്മയിൽ ഊന്നിയ പരിശ്രമങ്ങളും ഉണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളാണ്. ഷത്ത എന്ന് പറഞ്ഞ വിധങ്ങളാണ്. കുലൂബുഹും ഷത്ത, മുശ്രിക്കളെ കുറിച്ച് പറയും. അവരെ
കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഒറ്റ ഐക്യപ്പെട്ട് നിൽക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങൾ സത്താ ഭിന്നിച്ചിരിക്കുന്നു, വ്യത്യസ്തങ്ങളാണ്. സത്ത എന്ന് പറഞ്ഞാല് വ്യത്യസ്ത വിവിധങ്ങളാണ് സത്ത. നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, ഓർമ്മിക്കുക, നിസ്കാരം ഓർത്താ മതിയോ? ഓർത്താ പോരാ. അക്കൈമു സ്വലാത്ത വാതു സകാത്ത്, അല്ലേ? നിസ്കാരം നിലനിർത്തുക, സകാത്ത് കൊടുക്കുക. അപ്പം അപ്പം സ്വലാത്ത നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, അല്ലെ? ദിക്രി എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ. എന്തിനാ നിസ്കാരം? അള്ളാഹുവിന് അള്ളാഹു ഉണ്ട്, ഒരു ശക്തിയുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമുക്കിവിടെ തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റില്ല. മറ്റുള്ളവരെ ആക്രമിച്ചും കൊള്ളയടിച്ചും മറ്റുള്ളവരുടെ സമ്പത്ത് അപഹരിച്ചും ജീവിക്കാൻ പറ്റില്ല. കാരണം ഇതെല്ലാം നാളെ ചോദ്യം ചെയ്യപ്പെടും. അള്ളാഹു എന്ന ഒരാൾ ഇത് കാണുന്നുണ്ട്, അള്ളാഹു എന്നൊരു ശക്തി ഇതൊക്കെ കാണുന്നുണ്ട്. അത് അതാണ് ആ സ്മരണ, അള്ളാഹുവിന്റെ സ്മരണ. ഇവിടെ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ് ദിക്റ് എന്ന് പറയുമ്പോൾ സ്മരണം, ഓർമ്മ, സ്മരണം എന്നൊക്കെ അർത്ഥം. അപ്പൊ നമ്മള് അക്ഷരങ്ങൾ വെളിവാക്കി ഉച്ചരിക്കണം. അക്ഷരം അതിന് ഫത്തഹ് കസ്റൊക്കെ നോക്കണം. അതിൽ അർത്ഥകമാണിപ്പോ നമ്മൾ നേരത്തെ ക്ലാസ് പറഞ്ഞു ജന്നത്ത് എന്താണ്? ജന്നത്ത് സ്വർഗം. ജിന്നത്ത് ജിന്നുകൾ. ജുന്നത്ത് നിങ്ങളുടെ ക്ലാസ്സിലല്ല അല്ലേ? ജുന്നത്ത് പരിച, നിങ്ങൾക്ക് പറഞ്ഞു ജുന്നത്ത് പരിച എന്ന് അർത്ഥം. അതറിയാലോ അർത്ഥം. രണ്ട് തരം എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ. അത് എല്ലാത്തിനും ഉണ്ട്, ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ. ഇണകൾ ലോകത്തുണ്ട്. ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട് 78-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം, വഖലഖനാകും, ഖലഖ സൃഷ്ടിച്ചു, ഖലഖനാ നാം സൃഷ്ടിച്ചു. നാം അല്ലാഹു ബഹുമാനിച്ച്, സ്വയം ബഹുമാനിച്ച് പ്ലൂരലിന്റെ ജംഇന്റെ വചന സ്വയാഹ ഉപയോഗിക്കാണ്. എന്ത് ജം പ്ലൂരൽ ഉപയോഗിക്കാണ്. ഖലഖ്തു എന്ന് അല്ലാഹു പറയാറുണ്ട്, ഖലഖ്നാന്നും പറയാറുണ്ട്. ഖലഖ്നാന്ന് പറഞ്ഞാൽ നാം സൃഷ്ടിച്ചു, നാം എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയണ്ടെന്നല്ല അർത്ഥം. നാം അല്ലാഹു ബഹുമാനിച്ച്, സ്വയം ബഹുമാനിച്ച് പറയാണ്. ബഹുമാനത്തിന്റെ അർത്ഥത്തിൽ എന്ത് പ്ലൂരൽ ഉപയോഗിക്കാം, ജം ബഹുവചനം ഉപയോഗിക്കും, എല്ലാ ഭാഷയിലും ഉപയോഗിക്കാം. ഖലഖ്നാകും, ആരെ? നിങ്ങളെ. അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സലാം ഉണ്ടായിരിക്കണം. കും അല്ലേ? കും അല്ല, കും. ഏകവചനം. നിങ്ങളെ നാം പടച്ചിരിക്കുന്നു, അസ്വാജ എന്തായിട്ട്? ഇണകളായിട്ട്. എന്തായിട്ട്? സൗജ് എന്ന് പറഞ്ഞാല് ഇണ. സാധാരണ സൗജ് ഭർത്താവിന് പറയും, സൗജത്ത് ഭാര്യയ്ക്ക് പറയും. പൊതുവേ ഇണക്ക് സൗജ് എന്ന് പറയാം, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സൗജ് എന്ന് പറയാം, കുഴപ്പമില്ല. പിന്നെ ഭർത്താവ് ഭാര്യ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, എല്ലാ ഇണകൾ എന്നുള്ള അർത്ഥത്തിലും എന്തുപയോഗിക്കാം? സുവാജ് എന്നുള്ള അർത്ഥം ഉപയോഗിക്കാം. സൗജൻ ജമ്മേ അസ്വാജ്, സൗജൻ ജമ്മേ അസ്വാജ്, വലതൻ ജമ്മേ ഔലാദ് എന്ന് പറയും പോലെ സൗജൻ ജമ്മേ അസ്വാജ്. അപ്പൊ ഖലഖ്നാകും, നിങ്ങളെ നാം പടച്ചിരിക്കുന്നു, അസ്വാജ ഇണകളായി. അതിപ്പോ വേറെ സ്ഥലത്തും ഖുർആനാണ് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇനി വേറെ നിങ്ങളെ മാത്രമല്ല, വേറെ അള്ളാഹ് പറയുന്നുണ്ട്. ഇണകൾ മനുഷ്യരിൽ മാത്രമല്ലല്ലോ, ജന്തുക്കളിൽ സസ്യങ്ങളിലുണ്ട്, സസ്യങ്ങളിൽ പോലും ഇണകളുണ്ട്. അജീവ വസ്തുക്കളിൽ പോലും ഒരുതരം ജോഡികളുണ്ട്. ഇനി അള്ളാഹു പറയുന്നു, വമിൻ കുല്ലി ഷൈഇൻ ഖലഖ്നാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു പറയുന്നു, വമിൻ കുല്ലി ഷൈഇൻ എന്നർത്ഥം എല്ലാ വസ്തുക്കളിൽ നിന്നും. ഷെയ്ഖ് എന്ന് പറഞ്ഞാല് മാറ്റർ അല്ലെങ്കിൽ തിങ് വസ്തു. എല്ലാ വസ്തുക്കളും, കുല്ലു എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ. വമിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും എന്താണ്? ഖലഖ്നാ, നാം പടച്ചിരിക്കുന്നു, സൃഷ്ടിച്ചിരിക്കുന്നു. സൗജൈൻ, രണ്ട് ഇണകളെ പടച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജോഡികളെ പടച്ചിരിക്കുന്നു. ലഅല്ലകും തദക്കറൂൻ, നിങ്ങൾ ദിക്റ് ഉള്ളവരാവാൻ. ദിക്റ് പഠിച്ചു എന്നാണ് ഓർമ്മ, സ്മരണ, ബോധം, അള്ളാഹു ഉണ്ട് എന്നുള്ളൊരു ബോധം. അപ്പം നിങ്ങൾ സ്മരിക്കുന്നവർ, നിങ്ങൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആലോചിച്ച് മനസ്സിലാക്കുന്നതിനും പറയും. ഇത്
നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി. അപ്പം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം, സസ്യങ്ങളെ കുറിച്ച് പഠിക്കണം, ജന്തുക്കളെ കുറിച്ചൊക്കെ പഠിക്കണം. അപ്പോൾ അതിലുള്ള ഇണകളെ കുറിച്ചൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്താണ് സസ്യങ്ങളിലൊക്കെ പല ആണ് പെണ്ണുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പം ഇനി വേറെ നമുക്ക് സാധാരണ പരിചയമുള്ള ഒരു സൂറത്തുണ്ട്, എന്നും പാരായണം ചെയ്യുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്ത് യാസീൻ. അതിലൊരു സൂക്തമുണ്ട് ഈ ഇണകളെ കുറിച്ച് അതിൽ പറയുന്നത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ യൂദു സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ ഇമ്മ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅ്ലമൂൻ. അവിടെ മൂന്ന് കാര്യം പറയും. സുബ്ഹാനല്ലദീ അല്ലാഹു പരിശുദ്ധൻ, ഒരുത്തൻ പരിശുദ്ധനാണ്. എന്ത് ഖലഖൽ അസ്വാജ, ഖലഖ സൃഷ്ടിച്ചു, സൃഷ്ടിച്ചവൻ പരിശുദ്ധനാണ്. അൽ അസ്വാജ ഇണകളെ സൃഷ്ടിച്ചവൻ പരിശുദ്ധനാണ്. എവിടെ മിൻ മിമ്മാ തുംബി ഖലഖൽ അസ്വാജ കുല്ലഹ, അവയെ എല്ലാം ഇണകളെല്ലാം സൃഷ്ടിച്ചവൻ പരിശുദ്ധനാണ്. എവിടുന്ന് മിമ്മ എന്തിനൊക്കെ മിമ്മാ തുംബിതുൽ അർദു, അർദ് ഭൂമി, ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്നത്. നബത നബത്ത് നബത്ത് പറയുന്നത് ചെടി, ചെടി നബത്ത ചെടി പ്ലാന്റ് ചെയ്യുന്നതിന് നബത്ത് അല്ലേ. അമ്പത്ത യുമ്പിത്തു, അമ്പത്ത മുളപ്പിച്ചു, മുളച്ചു അമ്പത്ത മുളപ്പിച്ചു, അമ്പത്ത മുളപ്പിച്ചു. ഇവിടെ ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്നതിൽ, ഭൂമി മുളപ്പിച്ചുണ്ടാക്കുന്നത് എന്താണ്? സസ്യങ്ങളെ, സസ്യങ്ങളെ ഉദ്ദേശിച്ചാണ് അല്ലേ. അപ്പൊ സസ്യങ്ങളിൽ ഇണകളെ സൃഷ്ടിച്ചവൻ സുബ്ഹാൻ പരിശുദ്ധനാണ്. വമിൻ അൻഫുസിഹിം, സസ്യങ്ങളിൽ നിന്ന് മാത്രമല്ല ഇണകളെ അള്ളാഹു സൃഷ്ടിച്ചത്, നിങ്ങളുടെ നഫ്സുകളിൽ എന്ന് പറഞ്ഞാല് മനുഷ്യരിൽ തന്നെ ഇണകളെ സൃഷ്ടിച്ചവൻ പരിശുദ്ധനാണ്. വമിമ്മാ ലാ യഅലമൂൻ, അലിമ എന്ന് പറഞ്ഞത് അറിവ്, ഇൽമ് അറിവ്, ആലിം പണ്ഡിതൻ അറിവുള്ളവൻ അല്ലെ, ആലിം പണ്ഡിതൻ. ലാ യഅലമു അറിയുന്നു, അലിമ യഅലമു, ഇൽമുൻ ഫഹു ആലിം, അലിമ അറിയുന്നു, യഅലമു അറിയും, അലി അറിയുന്നു, ഇൽമ് അറിവ്, ആലിം പണ്ഡിതൻ, അലി അറിവുള്ളവൻ അല്ലെ. അപ്പോ വമിമ്മാ ലാ യഅലമു, നിങ്ങൾക്ക് ലാറയില്ല അല്ലെ, അറിവ് അല്ലെ, അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ. ഇനി മനുഷ്യൻ അറിവില്ലാത്ത കുറേ കാര്യങ്ങളിലും അള്ളാഹു ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ വചനം അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിലൊക്കെ അന്ന് ഇലക്ട്രോണും പ്രോട്ടോണൊന്നും അറിയില്ല അല്ലേ, ആർക്കും അറിയില്ല. ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജ്. അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് അല്ലേ, എന്താ സംഭവം? പ്രോട്ടോൺ ഒരു ആറ്റത്തില് അല്ലേ, ആറ്റത്തിന്റെ കേന്ദ്രത്തിൽ നമ്മൾ എന്ത് പറയും? ന്യൂക്ലിയസ് അല്ലേ. ന്യൂക്ലിയസിൽ എന്തുണ്ട്? ന്യൂക്ലിയസിൽ ഇലക്ട്രോൺ ഇല്ല, ന്യൂക്ലിയസിൽ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉണ്ട് അല്ലെ, പ്രോട്ടോണും പിന്നെ ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ ഉണ്ട്, പിന്നെ അതിനെ ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോണുകളുണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയസ് അവിടെ ബൗണ്ട് ആയിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം ബൗണ്ട് ആയിട്ട് ഇവിടെ ചാർജ് ഉണ്ടായിട്ട് പോലും ബൗണ്ട് ആയിട്ട് നിൽക്കുന്നത്, പോസിറ്റീവ് ചാർജിന് തുല്യമായ നെഗറ്റീവ് ചാർജ് പുറത്തുണ്ട് ഇലക്ട്രോൺസ് അല്ലേ. അപ്പോൾ അത് അതിൻ്റെ ഇത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കണം ഇലക്ട്രോൺസ്. അപ്പോൾ അത് ബൗണ്ടായിട്ട് അവിടെ ടൈറ്റായിട്ട് നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷിച്ച് നിൽക്കും ഇലക്ട്രോണും പ്രോട്ടോണും. പോസിറ്റീവും നെഗറ്റീവും ഉണ്ടല്ലോ ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പോൾ അതും ഒരുതരം ഇണകളാണ് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. അങ്ങനെ നമുക്കറിയാത്ത കുറേ കാര്യങ്ങൾ ഇനിയുണ്ടാവും, കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം നമുക്കറിയാത്ത കുറേ കാര്യങ്ങളിലും അള്ളാഹു ഇണകളെ പടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത് ഇന്ന സായക്കും രക്ഷത്ത. ഇനി ഇപ്പം ഇതേപോലെ പോസിറ്റീവ് നെഗറ്റീവ്, രാത്രി പകല്, ഇങ്ങനെ ആണ് പെണ്ണ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ഇതിലൊക്കെ ഓപ്പോസിറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങളുടെ അധ്വാനങ്ങളുടെ കാര്യം, അതും പല വിധത്തിലാണ്. ചിലർ നന്മയുടെ വഴിയെ, ചിലർ തിന്മയുടെ വഴിയെ അല്ലേ, ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഇനി അള്ളാഹു അത് വിശദീകരിച്ച് പറയണം. അപ്പോൾ നൽകിയവൻ, നൽകിയവൻ എന്ത് നൽകിയവൻ? സമ്പത്ത് നല്ല വഴിയെ നൽകി ചെലവഴിച്ച പാവപ്പെട്ടവർക്കൊക്കെ സമ്പത്ത്, അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്കൊക്കെ നൽകിയവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയവൻ. ആത്വാന്ന് പറഞ്ഞാൽ എന്നിട്ട് തക്വ പുലർത്തിയവൻ, സൂക്ഷ്മത പുലർത്തിയവൻ, തക്വ തക്വയോടെ ജീവിച്ചവൻ, അള്ളാഹുവിനെ ഭയന്ന് ഭയഭക്തിയോടുകൂടി തക്വയോടെ ജീവിച്ചവൻ. അമ്മാമൻ അർത്ഥ വത്തക്ക,
സിദ്ധത്ത് എന്ന് പറയുന്നത് സത്യം. സ്വദഖ സത്യം പറഞ്ഞു, സ്വദഖ സത്യപ്പെടുത്തി, സ്വദഖ സത്യം പറഞ്ഞു, സ്വദഖ സത്യപ്പെടുത്തി, സ്വദഖ അലിമ അറിഞ്ഞു, അല്ലമ അറിയിച്ചു അറിയിച്ചു എന്ന് പറയും. അല്ലമ യു അല്ലിമു തഅലീം, സ്വദഖ യു സ്വദഖു തസ്ദീഖുക്ക് തസ്ദീഖ് ഇതേപോലെ. അപ്പൊ ഇവിടെ എന്താണ്, വസ്വദഖ ബിൽ ഹുസ്ന, സത്യപ്പെടുത്തി എന്ത് കാര്യത്തിൽ, ഏറ്റവും നന്മയായ ഏറ്റവും നല്ലത് കാര്യത്തിന്, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തിയവൻ എന്ന് പറയുന്ന ഇസ്ലാമിന്, ഖുർആൻ പരലോകത്ത് ജന്നത്ത് സ്വർഗത്തെ സ്വർഗം നൽകുന്നുണ്ടെന്നുള്ള കാര്യത്തെ, അള്ളാഹുവിന്റെ സന്ദേശങ്ങളെ ഇതിനെയൊക്കെ സത്യപ്പെടുത്തിയവൻ, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തിയവൻ എന്ത്, അവൻ എന്താണ് നൽകുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും പാവപ്പെട്ടവർക്കൊക്കെ സമ്പത്ത് അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നൽകുകയും തഖ്വയോടെ ഭയഭക്തിയോടെ അള്ളാഹുവിനെ അനുസരിച്ച് കൊള്ളരുതായ്മകളൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്തവൻ, ഏറ്റവും നല്ലതിനെ സത്യപ്പെടുത്തിയവൻ. നാം ശേഷം അവൻ എളുപ്പമാക്കും, യസ്റ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കും, സൗകര്യപ്പെടുത്തി കൊടുക്കും, ലിൽ യുസ്ര ഏറ്റവും എളുപ്പമായതിലേക്ക്, ഏറ്റവും സൗകര്യമായതിലേക്ക്, ഏറ്റവും നല്ല കാര്യത്തിലേക്ക് അള്ളാഹു അവന് വഴി നടത്തി കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. അപ്പം നമുക്ക് പഠിക്കണം എന്നൊരു താല്പര്യമുണ്ട്, മനസ്സിലായില്ലേ, ആ പഠിച്ചതനുസരിച്ച് നമ്മളിങ്ങനെ പ്രവർത്തിക്കുന്നു, അപ്പം നിങ്ങളിവിടെ പഠിക്കുന്നു അല്ലേ. അപ്പം ഈ കാര്യങ്ങളനുസരിച്ച് നിങ്ങൾ ഇവിടുന്ന് പഠിക്കുന്ന ദിക്റുകൾ, ദുആകൾ, അല്ലെങ്കിൽ ഖുർആൻ, ഇതനുസരിച്ച് നിങ്ങൾ പിന്നെ വീട്ടിൽ ചെന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിലും ഭാവിയിൽ മരിക്കുവാളോ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഖുർആനൊക്കെ വീണ്ടും തുടർന്ന് പഠിക്കുന്നു, പഠിച്ച കാര്യങ്ങൾ ആവർത്തിക്കുന്നു. അങ്ങനെയാവുമ്പോൾ എന്താവും, പഠനം അള്ളാഹു എന്ത് ചെയ്യും, എളുപ്പമാക്കി തരും, എന്താണ് വളരെ എളുപ്പമാക്കി തരും. അപ്പം നല്ല കാര്യത്തിലേക്ക് അള്ളാഹു നിങ്ങളെ വഴി നടത്തും. അപ്പം നല്ലത് പഠിക്കാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിപ്പിച്ചു തരും അള്ളാഹു. നമ്മുടെ പൊതു സ്വഭാവമാണത്, അള്ളാഹു അങ്ങനെയാണ്. അള്ളാഹു എന്ത് ചെയ്യും, നമ്മൾ നല്ല കാര്യത്തിലേക്ക് മുതിർന്നാൽ അള്ളാഹു നമുക്ക് നല്ല കാര്യം എളുപ്പമാക്കി തരും. അല്ലാതെ നമ്മളെ പിടിച്ചു വരച്ചിട്ട് വന്നിട്ട് നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകേ, അല്ലെങ്കിൽ നീ പോയിട്ട് ഉന്തി വിട്ട് നരകത്തിലേക്ക് ഉന്തി വിടുക ചെയ്യുന്ന പരിപാടിയല്ല. അപ്പൊ നമ്മൾക്ക് അള്ളാഹു ഒരു സ്വാതന്ത്ര്യം, ഒരു സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നല്ലതും തീയത്, നല്ലതും തിന്നി, അതിൽ നിന്ന് നല്ലതിലേക്ക് നമ്മൾ വഴി നടക്കണം. അല്ല പഠിച്ചങ്ങ് പോയി, ഇന്നത് പ്രവർത്തിയില്ലെങ്കിൽ വീണ്ടും പഠിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നുമില്ല. കൂടുതൽ കൂടുതൽ നമുക്ക് മനസ്സിലാവുക, ഗ്രാഹ്യ ശേഷി നൽകുന്നത് ആരാണ്, അള്ളാഹുവാണ്. നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകുന്നത് അള്ളാഹുവാണ്. അപ്പൊ അവന് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന്, ഏറ്റവും സൗകര്യമായ ഏറ്റവും നന്മയായ കാര്യങ്ങളിലേക്ക് എളുപ്പമാക്കി കൊടുക്കും. ബഹീലരാണ് കാണിച്ചത്. ബഹീൽ എന്ന് പറഞ്ഞാൽ പിശുക്കനാണ്. ബഹീൽ എന്ന് പറഞ്ഞാൽ ബുഹുല് പിശുക്ക്, ബുഹുല് മൈസറാണ്, MISE ആണ് അല്ലേ. ബഹീൽ ബഹീലാണ് അറിയുന്നത്. ബഹീല എന്ന് പറഞ്ഞാൽ പിശുക്കനാണ്, അറകണ്ടനാണ്, അറ്റ കൈക്ക് ഉപ്പ് കേൾക്കാത്തവെന്നൊക്കെ പറയും അല്ലേ. എന്താണ് ബഹീല എന്ന് പറഞ്ഞാല് ലുബ്ധ കാണിച്ചു, എന്താണ് ലുബ്ധ കാണിച്ചു, നേരത്തെ ആൾത്താ നൽകി എന്നാണ്, സമ്പത്തിൽ നിന്ന് നൽകി, നല്ല മാർഗത്തിൽ നൽകി, അഗതികൾക്ക് നൽകി, പാവപ്പെട്ടവർക്ക് നൽകി. അള്ളാഹു നൽകിയ സമ്പത്താണല്ലോ, അല്ലാതെ അവൻ ഉണ്ടാക്കിയതല്ല. അവൻ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാല് അവൻ അധ്വാനിച്ചതാണെങ്കിൽ പോലും അതെങ്ങനെയാണ്, അള്ളാഹു അവൻ ആ അധ്വാനത്തിന് കഴിവ് നൽകിയത് കൊണ്ടും മാത്രമാണ്. അപ്പൊ നൽകുന്നവൻ ആരാണ്, അള്ളാഹു. അൽ മാലു മാലുള്ളാഹ്, അള്ളാഹുവിൻ്റെതാണ് ധനം. ധനം അള്ളാഹുവിൻ്റെ ധനമാണ്, നമ്മുടേതല്ല. നമ്മുടേത് നമ്മൾ പറയുന്നത് എന്താണ്, അത് പരിമിതമായ അർത്ഥത്തിൽ മാത്രമാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് നൽകാതെ ബഹീൽ തരം കാണിച്ചു, എന്താണ് ബഹില ലുബ്ധ കാണിച്ചവൻ, അത് ധാരാളം സമ്പത്തുണ്ടായിട്ടും സമ്പത്തുണ്ടായിട്ടും അതിനനുസരിച്ച് ചെലവാക്കാതെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കാതെ ഇങ്ങനെ സമ്പത്ത് കൂട്ടി 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 ഡെപ്പോസിറ്റ് ആക്കി വെച്ചു. വസ്തഖ്ന, അവൻ സ്വയം നിരാശ്രയം ഭവിച്ചു, നിരാശ്രയത്വം കാണിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, ഏയ് എനിക്ക് ഞാൻ മതി, എനിക്കിഷ്ടം പോലെ ഇത്രയൊക്കെ സ്ഥലമുണ്ട്, അല്ലെ ഇത്ര ബാങ്ക് ഡെപ്പോസിറ്റ്, ഇത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, ഇത്രയും കാര്യങ്ങൾ എനിക്ക് സ്വത്തുണ്ട്, ഇത്രയും സ്വർണ്ണം എനിക്ക് ഡെപ്പോസിറ്റ് ഉണ്ട്, ഇനിയിപ്പോൾ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് മറ്റുള്ളവരെയൊന്നും ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, ആരെയും സഹായിക്കേണ്ട, നമ്മൾക്ക് നമ്മുടെ കാര്യം നോക്കാം, നമ്മുടെ കാര്യത്തിൽ ഉണ്ടുണ്ട്. ചിലർ പറയാറുണ്ട്, ചിലപ്പോൾ അറിയാതെങ്കിലും ചിലപ്പോൾ പറയും എന്ത്,
നമുക്കിപ്പം ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഇത്രയും ഇത്രയും കാര്യങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് പേടിക്കാനൊന്നുമില്ല, നമ്മുടെ നമ്മുടെ മക്കളെ കാര്യത്തിലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഇതത്ര സ്ഥലമുണ്ട്, ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഇത്ര എസ്റ്റേറ്റ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ മരിച്ചു പോയാലും നമുക്ക് പേടിക്കാനൊന്നുമില്ല. എന്ത്, നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ല എന്നൊന്നും പേടിക്കാണ്ടാവില്ല. ഇല്ല എന്നൊക്കെ ഇല്ല. അപ്പം ഇതൊക്കെ എപ്പോൾ വേണമെങ്കിൽ നശിക്കാം അല്ലേ. ഇതിനൊന്നും സ്ഥായിയായ സ്വഭാവമൊന്നുമില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ അത് അനുഭവിക്കാൻ കഴിയുള്ളൂ അല്ലേ, ആർക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും. അപ്പോൾ അങ്ങനെ സ്വയം ലുബ്ധ ചെയ്യുന്നതിനും അതേപോലെ ലുബ്ധത കാണിക്കുന്നതിനും അതുകൂടെ അതുകൂടാതെ ഇസ്തഗ്ര എന്ന് പറഞ്ഞാൽ താനിക്ക് താൻ മതി എന്നുള്ള ചിന്ത. അള്ളാഹുവിനെ പോലെ അവൻ വേണ്ട, പറച്ചില്ലാതെ അള്ളാഹു വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയും. ചിലപ്പോൾ അങ്ങനെ ഉണ്ട്, അള്ളാഹു വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയെങ്കിലും പ്രവൃത്തി കണ്ടാൽ അള്ളാഹു വിശ്വാസം ഇല്ലാത്ത പോലെ. അപ്പോൾ യഥാർത്ഥത്തിൽ പൂർണ്ണമായ അള്ളാഹു വിശ്വാസം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അതേപോലെ മറ്റുള്ളവരെന്നും ആശ്രയം എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്നവൻ, അള്ളാഹുവിൻ്റെ ആശ്രയം വേണ്ട എന്ന് ചിന്തിക്കുന്നവൻ, അവൻ്റെ കാര്യം എന്താണ്, കഷ്ടം. അതാണ് വകദബ ബിൽ ഹുസ്ന. അവൻ എന്ത് ചെയ്തു, നേരത്തെ പറഞ്ഞ സ്വദ്ദത്താണ്, അർത്ഥം എന്താ, സത്യപ്പെടുത്തി. ഇവിടെ വകദബ, അവൻ കളവാക്കി. ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിന്, ഏറ്റവും നന്മയായതിന്, അതായത് അൽ ഇസ്ലാമിനെ, ഖുർആനെ, അള്ളാഹുവിൻ്റെ സത്യസന്ദേശത്തെ, നന്മയെ അവൻ എന്ത് ചെയ്തു, ഏറ്റവും നല്ലതിന് അവൻ കളവാക്കി. അങ്ങനെയുള്ളവൻ എന്താണ്, നാം അവനെ എന്ത് ചെയ്യും, എളുപ്പമാക്കി കൊടുക്കും. അതിൽ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. എന്താ എളുപ്പമാക്കി കൊടുക്കുക, പക്ഷേ വ്യത്യാസം, നിൽ ഉസ്റോ, പ്രയാസകരമായ കാര്യത്തിലേക്ക്. അപ്പൊ അവന് എന്ത് ചെയ്യും, നരകത്തിന്റെ വഴിയെ എങ്ങനെ പോകും എന്ന് പറഞ്ഞാൽ, ഇവിടെ ചിലപ്പം നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അവൻ എല്ലാ സൗകര്യവും ഉണ്ടാകും. ഭൗതികമായ വിഭവങ്ങൾ ചിലപ്പം ഈ മുഅ്മിനായ ഒരാളെക്കാളെ ഏറെ ചിലപ്പോൾ ഉണ്ടായി വരും. എന്ത്, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആൾക്ക് സൗകര്യം തോന്നും, ഉണ്ടാവും, ഉണ്ടായിരുന്നു. കാരണം അള്ളാഹു എന്താണ്, റഹ്മാനാണ്, ഒന്ന് നേരത്തെ പഠിച്ചു അല്ലേ, റഹ്മാനാണ്. അള്ളാഹു അള്ളാഹുവിന് വഴിപ്പെടുന്നവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനാണ്. അപ്പൊ അത് നോക്കിയിട്ടൊന്നല്ല, വഴിപ്പെടുന്ന നോക്കിയിട്ടൊന്നല്ല അള്ളാഹു ആ ലോകത്ത് ദുനിയാവില് ഗുണം ചെയ്യുന്നത്. അപ്പോൾ ഈ തരത്തിൽ ചീത്ത പ്രവർത്തികൾ ചെയ്യുന്നവനോ, അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നു, അള്ളാഹുവിനെ നിഷേധിക്കുന്നവനോ ഒക്കെ അള്ളാഹു ഗുണം ചെയ്തു തരും. പക്ഷേ നമുക്ക് പ്രത്യക്ഷത്തിൽ അത് ഗുണം തോന്നുന്നുണ്ടെങ്കിലും അത് ഇഹലോകത്തുള്ള ചില സൗകര്യങ്ങൾ മാത്രമാണ്. ആത്യന്തികമായ വിജയം ഗുണം കിട്ടേണ്ടത് എവിടെയാണ്, പരലോകത്താണ്. കാരണം ഇവിടെ വളരെ കുറഞ്ഞ ജീവിതവും കുറച്ച് കാലം നമ്മൾ ജീവിക്കുന്നത്, പരലോകത്ത് ശാശ്വതമായിട്ട് നിന്നും മരണം കഴിഞ്ഞ് പിന്നെ പുനർജന്മമായ ശേഷം പിന്നെ നമ്മൾ ജീവിക്കുന്നത് എത്രയോ കാലം ജീവിക്കും. എത്ര കാലം, എത്ര കാലം ജീവിക്കണം, അബദാ എന്നാണ് എല്ലാ കാലത്തും. പിന്നെ മരണമില്ലല്ലോ, നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും പിന്നെന്തില്ല, മരണമില്ല. അപ്പൊ നമ്മുടെ ഈ ലോകത്ത് കുറച്ച് കഷ്ടപ്പാടുണ്ടെന്ന് വിചാരിച്ചു, വലിയ വിഷയാക്കേണ്ട കാര്യം ഇല്ല. അപ്പൊ ഈ ലോകത്ത് ഒരാൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്ത് കിട്ടിയിട്ടുണ്ട് വിചാരിച്ച് നമ്മൾ വിചാരിക്കുന്നത് ഓ മലാലിന് വർക്കത്ത് എന്നൊക്കെ പറഞ്ഞിരുന്നു, എന്ത് ശരിയല്ല യഥാർത്ഥത്തില്ല. അപ്പൊ തിന്മ പ്രവർത്തിക്കുന്നു, അള്ളാഹുവിനും ധിക്കരിച്ച് ജീവിക്കുന്നവനും ഭൗതിക വിഭവങ്ങൾ അള്ളാഹു നൽകുന്നവരും. അപ്പൊ പ്രയാസകരമായതിലേക്ക് അവൻ എളുപ്പമാക്കി കൊടുക്കുന്നതിനാൽ ഉസറായതിലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ജഹന്നമിലേക്കുള്ള വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും. എന്താ കാരണം, അവന് നല്ല മാർഗം കാണിച്ചു കൊടുത്തിട്ട് അവൻ സ്വീകരിക്കുന്നില്ല, പിന്നെ അള്ളാഹു അവൻ്റെ വഴിയെ അവനെ അയച്ചു വിടും, ഇക്കാരങ്ങളിലേക്ക് അവൻ അയച്ചു വിടും. അതാണ് ഇനി അതിനെ സൂചിപ്പിക്കുന്ന വേറൊരു ആയത്ത്, وَنُقَلِّبُ أَفْئِدَتَهُمْ وَأَبْصَارَهُمْ كَمَا لَمْ يُؤْمِنُوا بِهِ أَوَّلَ مَرَّةٍ وَنَذَرُهُمْ فِي طُغْيَانِهِمْ يَعْمَهُونَ. സൂറ ആറാമത്തെ സൂറത്തിൽ 110-ാമത്തെ ആയത്ത്. وَنُقَلِّبُ أَفْئِدَتَهُمْ, നാം അവരുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കും, മറിച്ചുകൊണ്ടേയിരിക്കും. ഹൃദയങ്ങൾ അള്ളാഹു ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അബ്സ്വറഹും, എന്താണ് അബ്സ്വാറ്, അബ്സ്വാർ കാഴ്ചകൾ, ബസർ കാഴ്ച, അബ്സ്വാർ കാഴ്ചകൾ. ഫുആദ് എന്ന് പറഞ്ഞ ഹൃദയം എന്നാണ് ഫുആദ്. ഫുആദ് അഫ്ഇദത്ത് അന ജംആണ്, ബഹുവചനം. കമാലം യുഅ്മിനു ബിഹി അവ്വല മറ, അതുകൊണ്ട് ഈ ഖുർആൻ കൊണ്ട് അവർ ആദ്യമേ വിശ്വസിച്ചില്ല എന്നതുപോലെ. വനദറുഹും ഫീ ത്വയാനിഹിം യഅ്മഹൂൻ, എന്നിട്ട് അവരുടെ ആ ധിക്കാരവുമായി വിഹരിച്ചു കൊള്ളാൻ
അള്ളാഹു അവരങ്ങ് വിട്ടേക്കും, നാം അവരങ്ങ് വിട്ടേക്കും. അള്ളാഹ് കയറൂര്യം കൂടെ എന്താണ് ഒരു പശുവിനെ കെട്ടിയിട്ടാൽ മേയാൻ വിട്ടിരിക്കുന്നത്, മേമ മേയാൻ വിടുമ്പം അത് ഇങ്ങനെ മേഞ്ഞ് നടക്കുകയാണ് അല്ലേ. പിന്നെ അത് ചിലപ്പോൾ അതിന് തോന്നുന്നത് പിന്നെ കെട്ടിയിട്ടിട്ടില്ലെങ്കിൽ കുറേ അപ്പുറത്ത് മേയുമ്പം നല്ല പുൽമേടിലൊക്കെ മേയുമ്പം അപ്പുറത്ത് വിള പോയി തന്നാൽ പോകും അല്ലേ, ആ വിളയിലേക്കാണ് പോകും. പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ തുമ്പൊക്കെ ഇട്ടിട്ട് തിന്നിട്ട് പിന്നെ അടുത്ത വിളയിൽ പോകും അല്ലേ. അതേപോലെ അപ്പം അള്ളാഹു എന്ത് ചെയ്യും, ഈ ചീത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് പിന്നെ തൗബയൊന്നും ചെയ്യാതെ നല്ല മാർഗത്തിലേക്ക് വരാതിരിക്കുന്നവൻ, ധിക്കാരപൂർവ്വം തിന്മ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുന്നവൻ, അങ്ങനെയുള്ള ധിക്കാരിയെ അള്ളാഹുവിനെയും ആ ധിക്കാരത്തിൽ അങ്ങ് വിഹരിക്കാൻ വിടും. അള്ളാഹുവിന് ഷിർക്ക് ചെയ്യുന്ന വിഷയത്തിലൊക്കെ അങ്ങനെ തന്നെ. അപ്പം ചിലപ്പം ഉദാഹരണത്തിന് ഒരാളുടെ ഒരാൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സിഹർ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സിഹർ ബാധിച്ചു, അതായത് ഇപ്പം ഒരാൾക്ക് ഒരു അസുഖം ഉണ്ടായി വിചാരിക്കുക, ഒരു രോഗം ഉണ്ടായി, അത് ഡോക്ടർമാരെ കാണിച്ചു ഒന്നും ഭേദമാവുന്നില്ല, അപ്പം അയാൾക്ക് വിഷമാണ്, അപ്പം അയാൾ പല തരം ചികിത്സകളിലേക്ക് അവലംബിക്കാൻ പോകും. അള്ളാഹുവിനെ ആശ്രയിക്കുന്നതിന് പകരം പലതരം സിഹിറെന്നും പറഞ്ഞിട്ട് ചിലപ്പം പല ആളുകളെ സമീപിക്കും. ആ കൂട്ടത്തിൽ ചിലപ്പോൾ പറയും എന്തേ ഇത് നിങ്ങൾക്ക് ഇന്നാളിന്നാൾ സിഹർ ചെയ്തതാണ്, മന്ത്രം മാരണം ചെയ്തതാണ്, അപ്പം ആ ആള് ചെയ്തത് അമ്പലത്തിൽ പോയിട്ട് അവിടുന്ന് അയച്ച ജിന്നാണ് അല്ലെങ്കിൽ പിശാച്ചാണ്, അവിടുന്ന് അയച്ച പിശാച്ചാണ് കൂടോത്രം ചെയ്തതാണ്, അപ്പം നിങ്ങൾ അവിടെ പോയിട്ട് ആ അമ്പലത്തിൽ പോയിട്ട് കുറച്ച് പൂജകളൊക്കെ ചെയ്യണം, ഇന്നാലിന്നതൊക്കെ ചെയ്യണം. അപ്പം ഇയാൾ അതിന് സന്നദ്ധനാകും, കാരണം അള്ളാഹുവിലുള്ള യഥാർത്ഥത്തിലുള്ള വിശ്വാസം അയാൾക്ക് നഷ്ടപ്പെട്ടു. അപ്പം അള്ളാഹു എന്ത് ചെയ്യും, ആ ചീത്ത വഴിയേ നടക്കുമ്പോൾ പിന്നെ അങ്ങനെ പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും അള്ളാഹു പിന്നെ ചിലപ്പോൾ അതിലൂടെ അങ്ങ് ചിലപ്പോൾ അത് ഷിഫയായിരുന്നു വരും, അതാത്ഭുതം ചിലപ്പോൾ ഷിഫയായിരുന്നു വരും അതുകൊണ്ട്. പക്ഷെ അപ്പം അവൻ്റെ ഈമാനം അതോടുകൂടി പോകും കേട്ടാ. നേരെ മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എനിക്ക് അസുഖം വന്നതിന് എന്ത് ചെയ്യണം, വലിയ സ്താർഹത്തുള്ള ഇങ്ങോട്ട് അല്ല ഇങ്ങോട്ട് ഒരു അല്പം ചെല്ലാണ്, ഞാൻ ഇപ്പം അങ്ങോട്ട് വലത്തോട്ട് ചെല്ലാണ്, അല്ലല്ല എങ്ങനെ ഞാൻ നിൽക്കുന്നതാണ്, ആ അതെ അതെ അപ്പോ പിന്നെ അപ്പൊ അള്ളാഹു അവനെ ആ തിന്മയിലൂടെ തന്നെ അങ്ങ് വിഹരിച്ചുകൊള്ളാൻ അവനങ്ങ് അഴിച്ചങ്ങ് വിടും, മനസ്സിലായില്ലേ. പിന്നെ അവൻ എന്ത് ചെയ്യും, അങ്ങനെ മരിച്ചു ചെല്ലുമ്പം പിന്നെ അവൻ എവിടെ ആയിരിക്കും, നരകത്തിലായിരിക്കും സ്വാഭാവികമായിട്ട്. നേരെ മറിച്ച് നമുക്കൊരു അസുഖം ഉണ്ടാവായി എന്താണെന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ അവലംബിക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, കാരണം അള്ളാഹു സുഖപ്പെടുത്താൻ ഉദ്ദേശിച്ചാലേ സുഖമുള്ളൂ. അതിന് ലഭ്യമായ മരുന്നുകളൊക്കെ ഉപയോഗിക്കാം, ചികിത്സക്ക് മരുന്ന് ഉപയോഗിക്കാം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കുല്ലി ദാ ഇൻ ദവാ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, ആ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കുക, ദുആ ചെയ്യുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇനി ബാക്കി ഇൻഷാ അള്ളാഹ് പിന്നെടുക്കാം. അസ്സലാമു അലൈക്കും.